കാനാവിലെ കല്യാണ വീട്ടിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. യേശു അടയാളങ്ങളുടെ ആരംഭമായി അതിനെ കണ്ടു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, മധുരമില്ലാത്ത വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി മാറ്റി. അവിടെ സംഭവിച്ചത് വലിയ ഒരു രൂപാന്തരമാണ്. എന്താ രൂപാന്തരം? പച്ചവെള്ളം മധുരിക്കുന്ന വീഞ്ഞായി മാറി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും രൂപാന്തരം വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യർക്ക് രൂപാന്തരം വരുത്താൻ കഴിയുന്നവനാണ് യേശു എന്നല്ലേ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും മാറ്റം വരത്തില്ല എന്ന് കരുതുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നവനാണ് യേശു എന്നല്ലേ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇന്ന് രാവിലെ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന, നമ്മെ മാറ്റാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും ആ കർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ്. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയിൽ എനിക്ക് ഞങ്ങൾക്കങ്ങേ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് നേടാനില്ലപ്പാ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കണമേ പിതാവേ.